നമസ്കാരം. 2020 കോർഡിനേറ്റർ സാബു എം ജേക്കബിനെ പരിഹസിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് കുന്നത്തുനാട് MLA PV ശ്രീനിജൻ. CPIM നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് നടപടിയെന്നാണ് സൂചന. വോട്ട് അഭ്യർത്ഥിച്ചാൽ മാത്രം പോരാ, കിറ്റക്സിലെ റെയ്ഡിൽ ശ്രീനിജൻ മാപ്പ് പറയണമെന്നായിരുന്നു സാബു എം ജേക്കബ് പറഞ്ഞത്. എന്നാൽ ആരുടെ കയ്യിലെങ്കിലും കുന്നംകുളം മാപ്പുണ്ടെങ്കിൽ തരണേ, ഒരാൾക്ക് കൊടുക്കാനാണ് എന്നായിരുന്നു ശ്രീനിജൻ MLA ഫേസ്ബുക്കിൽ കുറിച്ചത്. 2020യുടെയോ സാബു എം ജേക്കബിന്റെയോ പേര് പരാമർശിക്കാതെയാണ് മറുപടി. ഈ പോസ്റ്റാണ് മണിക്കൂറുകൾക്കുള്ളിൽ പിൻവലിച്ചത്. ആം ആദ്മി 2020 പാർട്ടികൾക്ക് തൃക്കാക്കരയിൽ LDFനോട് യോജിക്കാനാകൂ എന്ന് CPIM നേതാക്കൾ പറഞ്ഞ സാഹചര്യം കൂടിയുണ്ട്. തൃക്കാക്കരയിൽ 2020 വോട്ട് ആർക്കായിരിക്കുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു സാബു എം ജേക്കബ് ശ്രീനിജൻ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടത്. വ്യവസായ ശാലയിലേക്ക് തുടർച്ചയായ റെയ്ഡ് നടത്തി, വ്യവസായം തകർക്കാൻ ശ്രമിച്ചു. റെയ്ഡ് തെറ്റാണെന്ന് നടത്തിയവർ അംഗീകരിക്കട്ടെ. റെയ്ഡ് നടത്തി നിയമവിരുദ്ധമായി എന്ത് കണ്ടുപിടിച്ചുവെന്ന് പുറത്തു വരട്ടെ. 12 തവണയാണ് സർക്കാർ സംവിധാനം ഉപയോഗിച്ച് റെയ്ഡ് നടത്തിയത്. നയം തെറ്റായിരുന്നുവെന്ന് അംഗീകരിക്കട്ടെ. തെറ്റ് തിരുത്താൻ തയ്യാറാവണം. വോട്ട് മാത്രം ചോദിച്ചിട്ട് കാര്യമില്ല എന്നായിരുന്നു സാബു ജേക്കബിന്റെ പ്രതികരണം. ഞങ്ങൾ മത്സരിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഭയത്തോടെയാണെന്നും പേടികൊണ്ടാണ് ആളെ നിർത്താത്തതെന്നുമാണ് ശ്രീനിജൻ MLA പറഞ്ഞത്. ഇത്തരം മണ്ടത്തരങ്ങൾ പറയുന്നവരും ഇടതുമുന്നണിയുടെ കൂട്ടത്തിലുണ്ട്. ഔചിത്യമുള്ള ഒരാൾ പോലും പറയാത്തതാണ് അദ്ദേഹം പറഞ്ഞത്. മുന്നണിയിലെ അണികളെ നിലക്കി നിർത്താൻ പറ്റുന്നില്ല. ഒരു നേതാവ് വിമർശിക്കുകയും മറ്റു ചിലർ വോട്ട് ചോദിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. നിലയ്ക്ക് നിർത്തണം. പാർട്ടി അച്ചടക്കമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത്. സാബു എം ജേക്കബ് വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു. ഇടതുമുന്നണിക്ക് തുടർഭരണം ജനം വിലയിരുത്തും. സിൽവർ ലൈൻ ചർച്ചയാവും. അക്രമ രാഷ്ട്രീയം ചർച്ചയാവും. 22 കിലോമീറ്റർ മാത്രമുള്ള മെട്രോ ലാഭകരമാക്കാൻ പറ്റാത്ത സർക്കാർ എങ്ങനെ സിൽവർ ലൈൻ ലാഭകരമാക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം കേരളം പിടിക്കാൻ 4-ാം മുന്നണി പ്രഖ്യാപിച്ച് ആം ആദ്മിയും 2020യും രംഗത്തെത്തിയതിന് പിന്നാലെ സഖ്യത്തിൽ പ്രതികരണവുമായി മുൻ MLA എം സ്വരാജും രംഗത്തെത്തിയിരുന്നു. 2020യും ആം ആദ്മി സഖ്യത്തിന്റെ നിലപാടുകൾ ഇടതുപക്ഷ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് എം സ്വരാജ് പറഞ്ഞു. തൃക്കാക്കരയിൽ അവർക്ക് ഇടതുപക്ഷത്തോടെ യോജിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മന്ത്രിമാർ തൃക്കാക്കരയിൽ ജാതി പറഞ്ഞ് വോട്ട് ചോദിക്കുന്നുവെന്ന VD സതീശന്റെ ആരോപണത്തോടും എം സ്വരാജ് പ്രതികരിച്ചിരുന്നു. ശുദ്ധ അസംബന്ധമാണ് സതീശൻ പറയുന്നതെന്നും VD സതീശന്റേത് പരാജയപ്പെടും എന്ന ഭയം ഉണ്ടായപ്പോഴുള്ള വിലാപമാണ്. മന്ത്രിമാരുടെ ഗൃഹസന്ദർശന പരിപാടിയിൽ VD സതീശനെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം വന്ന് ഞങ്ങളുടെ പ്രചാരണ രീതി കാണട്ടെ. എം സ്വരാജ് വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു. തൃക്കാക്കരയിൽ മന്ത്രിമാർ അവരവരുടെ മതത്തിലും ജാതിയിലും പെട്ട വീടുകൾ കയറിയിറങ്ങി വോട്ട് ചോദിക്കുന്നുവെന്നായിരുന്നു VD സതീശന്റെ വിമർശനം. മതേതര കേരളത്തില് ഇത് അപമാനമാണെന്നും പ്രചരണത്തിനായി സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്യുകയാണെന്നും സതീശൻ പറഞ്ഞിരുന്നു. 2020യുമായി കിഴക്കമ്പലത്ത് നേരിട്ട് ഏറ്റുമുട്ടുന്ന CPIM പുതിയ മുന്നണി ധാരണയിലെത്തിക്കാൻ സാധ്യത കുറവാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു ജനസംഗമവേദിയെ നേതാക്കൾ പ്രസംഗിച്ചത്. സംസ്ഥാന സർക്കാരിനെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. തങ്ങൾക്ക് രാഷ്ട്രീയമില്ലെന്നും ജനക്ഷേമമാണ് ലക്ഷ്യമെന്നുമാണ് ഇരു പാർട്ടികളുടെയും പ്രഖ്യാപിത നിലപാടെങ്കിലും വലതു ലിബറൽ നയങ്ങളോടും ജനക്ഷേമ രാഷ്ട്രീയത്തോടുമാണ് ഇരുവരുടെയും കൂറ്. എന്നാൽ 2020 കോർപ്പറേറ്റ് പാർട്ടിയാണെന്ന ആക്ഷേപം കേരളത്തിലെ ചില AIP നേതാക്കൾക്കുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ ചില നയങ്ങളോട് 2020ക്കും എതിർപ്പുണ്ട്. പുതിയ മുന്നണിയുടെ പ്രഖ്യാപനം വൈകാനും ഇടയാക്കിയതും ഇതായിരുന്നു. ഇരു പാർട്ടികളും തമ്മിലുള്ള ലയന സാധ്യത ഇല്ലാതാക്കിയതും അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇത് തൃക്കാക്കരയിലെ നിലപാടിനെയും ബാധിച്ചേക്കും. 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് ആം ആദ്മി പാർട്ടിയും കിഴക്കമ്പലം 2020 പാർട്ടിയും തമ്മിൽ പുതിയ സഖ്യം പ്രഖ്യാപിക്കുന്നത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള.